ഹായ് ഓൾ, വെൽക്കം ടു റേഡിയോ വാലി. ഇപ്പൊ ഈ എക്സാം ഒക്കെ ഡിക്ലെയർ ചെയ്ത ഈ ഒരു സിറ്റുവേഷനിൽ നമ്മൾ ഡെയിലി ഓരോ ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും പിന്നെ അതിന്റെ ഒരു എക്സ്പ്ലനേഷനും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പോവാണ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ വന്നേക്കുന്നത്, നമ്മൾ സെലക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, വിച്ച് ഓപ്ഷൻ ഇസ് നോട്ട് അവൈലബിൾ ഇൻ MS വേർഡ്. MS വേർഡിനകത്ത് അവൈലബിൾ അല്ലാത്ത ഓപ്ഷൻ ഏത് എന്നാണ് ചോദിച്ചേക്കണേ. തന്നിട്ടുള്ള അതിനകത്ത് സേവ്, സേവ്, സേവ് ഓൾ, നൺ ഓഫ് ദീസ്. നമുക്ക് വേർഡിനകത്ത് സേവും അതുപോലെ സേവേഴ്സും മാത്രമേ ഉള്ളൂ, സേവ് ഓൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഇല്ല. അപ്പം നമ്മളുടെ ആൻസർ വരുന്നത് സേവ് ഓൾ എന്ന് പറയുന്ന ആൻസറാണ്. ഓപ്ഷൻ സി ആണ്, സേവ് ഓൾ ആണ് വേർഡിനകത്ത് ഇല്ലാത്ത ഓപ്ഷൻ. ഓക്കെ, സേവിൻ്റെ ഷോർട്ട് കട്ട് കൺട്രോൾ S ആണ്, സേവേഴ്സിൻ്റെത് F12 ആണ്. സേവേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓൾറെഡി ഉള്ള ഒരു ഡോക്യുമെൻറ്റിനെ അണ്ടർ എ ന്യൂ നെയിം, അണ്ടർ എ ന്യൂ ലൊക്കേഷൻ ഓർ അണ്ടർ എ ന്യൂ ഫോർമാറ്റ് സേവ് ചെയ്യുന്നതിനെയാണ് എന്തെന്ന് പറയുക, സേവേഴ്സ് എന്ന് പറയുക. നമ്മൾ സേവേഴ്സ് ചെയ്യുന്ന സമയത്ത് എന്താ ആക്ച്വലി ചെയ്യുന്നത്? ഓൾറെഡി ഉള്ള ഒരു മെറ്റീരിയലിൻ്റെ ഒരു കോപ്പി ക്രിയേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ആ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന കോപ്പി എന്തായിരിക്കും? ഐതർ ഒരു പുതിയ പേരിലായിരിക്കും, അല്ലാന്നുണ്ടെങ്കിൽ പുതിയ ഡെസ്റ്റിനേഷനിലായിരിക്കും, പുതിയ ലൊക്കേഷനിലായിരിക്കും, അല്ലാന്നുണ്ടെങ്കിൽ എന്താണ്, പുതിയ ഫോർമാറ്റിലായിരിക്കും. DOC ഫോർമാറ്റിൽ നിന്ന് മാറിയിട്ട് വല്ല TXTയോ അല്ലെങ്കിൽ PDFഓ ഫോർമാറ്റിലൊക്കെ ആയിരിക്കും. അപ്പോൾ അതാണ് സേവും സേവേഴ്സും തമ്മിലുള്ള ഡിഫറൻസ്. സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസിന് സാധ്യതയുള്ള ഭാഗമാണ്. സോ ഇതിൻ്റെ ബാക്കി ക്വസ്റ്റ്യൻ വർക്കൗട്ട് നമുക്ക് അടുത്ത ദിവസം ചെയ്യാം. ഓക്കെ, അപ്പോൾ ഫൈൻ, താങ്ക് യു.